രാജ്യസഭയിലേക്ക് വീണ്ടും പോവുകയാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു പ്രതിപക്ഷത്തിന് രൂക്ഷമായ വിമർശനങ്ങൾ പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് സ്പെസിഫിക് ആയ മൂന്ന് ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ഇല്ല മറിച്ച് പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിലും വിസ്താര ഹുവാ ഹൈ നയേ സെക്ടർസ് മേ റോസ്ഗാർ കി നയീ സംഭാവനയേ ബനി ആജ് ഗ്രീൻ ഇക്കോണമി മേ ദേശ് ജിസ് പ്രകാര സേ ആഗേ ബഡ് റഹാ ഹൈ उसने ग्रीन जॉब की बहुत बड़ी संभावनाएं धरती पर उतार करके दिखाई है और अधिक संभावनाएं बनी हुई है। डिजिटल इंडिया के विस्तार से डिजिटल इकोनॉमी उसका भी एक नया क्षेत्र आज सर्विस सेक्टर में डिजिटल इंडिया एक नई बुलंदी पर है। 5 लाख कॉमन सर्विस सेंटर गांव के अंदर एक एक कॉमन सर्विस सेंटर में दो दो पांच पांच लोग रोजी रोटी कमाते हैं और दूर सुदूर जंगलों के छोटे छोटे गांव में भी कॉमन सर्विस सेंटर में आज हमारे देश की आवश्यक सेवाएं गांव के लोगों को एक बटन पर उपलब्ध हो ये व्यवस्था हुई है। डिजिटल इकोनॉमी ने अनेक नए रोजगार की संभावनाएं पैदा की। आदरणीय सभापति जी 90,000 रजिस्टर्ड स्टार्टअप इसने भी रोजगार के नए द्वार खोले हैं। अप्रैल से नवंबर 2022 के दौरान ईपीएफओ पेरोल में 1 करोड़ से अधिक लोग जोड़े गए हैं। 1 करोड़ से अधिक लोग അതെ ഉണ്ണികൃഷ്ണൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ ഇന്നലെ ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇന്നും ഇപ്പോൾ അതുതന്നെയാണ് അവസ്ഥ. രാഹുൽ ഗാന്ധിയുടെ സ്പെസിഫിക് ആയ മൂന്ന് ചോദ്യങ്ങൾക്ക് അത് തൊട്ടിട്ടേ ഇല്ല പ്രധാനമന്ത്രി. എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യസഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫിറോസ്, അദാനി വിഷയം പരാമർശിക്കാതെയാണ് പ്രധാനമന്ത്രി ഇന്ന് അവിടെ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കാതെ പ്രധാനമായും കോൺഗ്രസിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന രീതി ഇപ്പൊ ലോക്സഭയിൽ നടന്ന അതേ സമീപനം തന്നെ രാജ്യസഭയിലും അദ്ദേഹം തുടരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ഈ പ്രതിപക്ഷം വലിയൊരു വിമർശനം, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രതിപക്ഷം പ്രധാനമായിട്ടും ഈ അദാനി മോദി ഭായ് ഭായ് ബന്ധം എന്ന രീതിയിലാണ് മുദ്രാവാക്യം വിളിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടർന്ന സമയത്ത് മുദ്രാവാക്യം വിളർത്തി ഇതിനെ വിളിച്ചിരുന്നു. ഇതിനിടയ്ക്കാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്നും ഈ പ്രതിപക്ഷം മുദ്രാവാക്യം ഉയർത്തി. ഇതിനെല്ലാം ഇടയിലാണ് പ്രധാനമന്ത്രി പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയതെന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമായും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതുപോലെ തന്നെ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിമർശിക്കുന്നൊരു സമീപനമുണ്ടായി. മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് തന്നെ വിമർശിക്കുന്നത്, അതായത് പ്രധാനമന്ത്രി വിമർശിക്കുന്നത് തൻ്റെ മണ്ഡലത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി പോയത് കൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കർണാടകത്തിൽ യാതൊരു വികസനവും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി ജെ പി ആണ് ഖാർഗെയുടെ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സർക്കാരിനെ ചെളി വാരി എറിഞ്ഞാലും ആ ചെളിയിൽ താമര തളർത്ത് വലുതാകുമെന്ന് തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി നടത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. കൂടാതെ കോൺഗ്രസും ഗാന്ധി കുടുംബമാണ് ഇന്ത്യയെ തകർത്തതെന്നും ആ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ വളർത്തിയത്, ഇന്ത്യയെ രക്ഷിച്ചത് ബി ജെ പി ആണ് എന്ന ഒരു പരാമർശവും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. നമുക്ക് പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നോക്കാം. ജനങ്ങളെ കബളിപ്പിക്കുന്നത് മതിയാക്കണമെന്ന് പ്രതിപക്ഷം ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രതിപക്ഷം ബഹളം വെച്ച് പ്രതിപക്ഷ MPമാരെല്ലാം തന്നെ നടുത്തളത്തിനിറങ്ങിയപ്പോൾ സീറ്റുകളിലേക്ക് നീങ്ങണമെന്ന് സഭാ അധ്യക്ഷനും പറയുന്നൊരു സാഹചര്യവും ഈ സഭയിലുണ്ടായി. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഈ പ്രസംഗം തുടരുന്നത്. പിന്നെ പ്രധാനമായും പറഞ്ഞത് കണ്ണീരൊഴുക്കിയിട്ട് കോൺഗ്രസ് കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല, ജനം നിങ്ങളെ തള്ളിക്കളഞ്ഞു. ബി ജെ പി ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും ശാക്തീകരണത്തിനാണ്, എല്ലാ മേഖലയിലുള്ള ജനങ്ങളുടെ ശാക്തീകരണത്തിലാണ് ബി ജെ പി ശ്രദ്ധിക്കുന്നത്. പ്രതിപക്ഷം സർക്കാരിന് മേൽ ചെളി വാരി എറിയുകയാണ്, ഈ ചെളിയിൽ താമര തളർത്ത് വളരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രധാനമായും പറഞ്ഞത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദാനി വിഷയം പരാമർശിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ.
മല്ലികാർജ്ജുൻ ഖാർഗെ എഐസിസി അധ്യക്ഷനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ തൊടുക്കുന്നു പ്രധാനമന്ത്രി. പക്ഷെ ഇന്നലെ ലോക്സഭയിൽ ചെയ്തതുപോലെ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കുള്ള സ്പെസിഫിക് ആയ ഒരു ഉത്തരവുമില്ല. അദാനി വിഷയം സ്പർശിക്കുന്നു പോലുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി.